ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി കല്യാണ വീടുകൾക്ക് കിട്ടുന്ന അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ പോലും ഇതാ ഇതുപോലെ ഫോളോ ചെയ്ത് ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഇവിടെ ഞാൻ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസാണ് ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു 3 കപ്പ് അരി ഞാൻ എടുക്കുന്നുണ്ട് ജീരകശാല റൈസാണ് ബിരിയാണി വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാ ഇതുപോലെയുള്ള ദം ബിരിയാണിക്ക് ജീരകശാല അല്ലെങ്കിൽ കൈമാ റൈസ് ഉപയോഗിച്ചാൽ അപ്പോൾ ഞാൻ ഇതാ 2 സ്പൂണ് നെയ്യ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നല്ല ചൂടായി വരുമ്പം പിന്നെ ഇതിലേക്ക് ഞാൻ ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നു ഒന്ന് മൊരിച്ചെടുക്കണം എന്നിട്ടിതാ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബിരിയാണിക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു 2 കഷ്ണം പട്ട പിന്നെ ഒരു 3 ഏലക്ക 3 ഗ്രാമ്പു പിന്നെ ബേലീഫ് ഇതൊക്കെ കൂടി അതും കൂടി നല്ലോണമെന്ന് വറുത്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരിയും നല്ലോണമെന്ന് വറുത്തിട്ടാണ് ചോറുണ്ടാക്കുന്നത് അപ്പം അരി വറുത്തിട്ടുണ്ടാക്കുന്ന ചോറ് ഒട്ടിപ്പിടിക്കാത്ത നല്ല വേറിട്ട് നിൽക്കുന്ന ചോറായിരിക്കും അരി വറുത്തിട്ടുണ്ടാക്കിയാൽ കിട്ടുന്നത് അപ്പോൾ അരി വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ട് നിന്നിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അരി നല്ലോണം വറുത്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതാ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലും പിന്നെ ഈ അരി ഇളക്കുന്ന ടൈമിൽ ഇത് പിന്നെ നല്ലൊരു സൗണ്ടൊക്കെ വരും ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ലോണം വറുത്ത് റെഡിയായി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം തിളപ്പിച്ച 1.5 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ അരിയും വെള്ളമൊക്കെ നല്ലോണം മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ലെമൺ സ്ക്യൂസ് ചെയ്തതാണ് അപ്പോൾ അരിക്ക് നല്ല വൈറ്റ് കളറും പിന്നെ അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിലാവും ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താൽ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചോറ് കുക്ക് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇത് കുക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന വിധത്തിൽ വേണം അരിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നാലേ റൈസ് കുക്കായി വരുമ്പം പിന്നെ കറക്റ്റ് ഉപ്പാവുകയുള്ളൂ ചോറിന് അപ്പോൾ ഇതാ ചെറിയ തീയിലിട്ടിട്ട് ഇതങ്ങനെ കുക്കാൻ വെക്കാം അതിനുശേഷം ഞാൻ മസാല ഉണ്ടാക്കാൻ തുടങ്ങലാണ് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത് നല്ല വലിയ ബീഫാണ് കുറച്ച് എല്ലിൻ്റെ പീസും കൂടി ഉണ്ട് ഇതിൽ അപ്പോൾ ഇതാ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ടിതാ ബീഫൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതൊക്കെ നല്ലോണം വൃത്തിയായി കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം ഊറാൻ വെക്കണം അതിനുശേഷം മസാല ഉണ്ടാക്കാൻ തുടങ്ങാം എന്നിട്ടിതാ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം 1-2 ബൾബ് വെളുത്തുള്ളിയും 4-5 പീസ് ഇഞ്ചിയും 10-12 പച്ചമുളകും ഉണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കണം പിന്നെ ഇതാ ബീഫൊക്കെ നല്ലോണം വൃത്തിയായി കഴുകി ഇതുപോലെയുള്ള ഒരു സ്റ്റെയിനറിലിട്ടിട്ട് അതിൻ്റെ വെള്ളം ഊറാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ചോറ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് അപ്പോൾ ചോറ് മാറ്റി വെച്ചിട്ട് ഇനി നേരെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാ റൈസൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചൊരു മല്ലി ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അടുപ്പ് നിറക്കി വെച്ചിട്ട് അപ്പോൾ ബാക്കി ആ ദമ്പിലും കൂടി നല്ലോണം ഒന്ന് കുക്കായിട്ട് വരും അപ്പോൾ നല്ല അടിപൊളി റൈസ് റെഡിയായി ഇനിയിപ്പോൾ ഇതാ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുക്കറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നേരത്തെ കഴുകി സ്ട്രെയിൻ ചെയ്യാൻ വെച്ച ബീഫ് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ബീഫിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ നേരത്തെ ചതച്ച് മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടുള്ള പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം 10 വിസിലൊക്കെ കൊടുക്കുന്നുണ്ട് നല്ലോണം കുക്കായി വരണം നല്ല കുക്കായ ബീഫാണ് നമുക്ക് ബിരിയാണിയിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പം ബീഫ് നല്ലോണം കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം
ഇനിയിപ്പോൾ ഇതാ മസാലയിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നുള്ളി പൊരിച്ചെടുക്കുന്നുണ്ട്. ബിസ്തേ എന്നാണ് ഇതിനെ പറയല്. അതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് സ്കിപ്പായി പോയി. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് പിന്നെ മുന്തിരിയും ബദാമും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. കാഷ്യുവാണ് ഇടേണ്ടത്, കാഷ്യു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നേരത്തെ ഉള്ളി ബിസ്റ്റാക്കി മാറ്റി വെച്ചില്ലേ, ആ എണ്ണ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളിനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ പേസ്റ്റാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല വലിയ മൂന്ന് തക്കാളിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ അഞ്ച് ഉള്ളിക്ക് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം വലിയ അഞ്ച് ഉള്ളിയും നല്ല വലിയ മൂന്ന് തക്കാളിയാണ്. അപ്പം പിന്നെ മൂന്നുള്ളി ഒന്ന് ബിസ്റ്റാക്കി എടുക്കാനും രണ്ടുള്ളി മസാലയ്ക്ക് വേണ്ടിയിട്ടുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. തക്കാളി നല്ല കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെ തക്കാളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെയുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ തക്കാളിനെ ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. നല്ല വലിയ രണ്ട് സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ മസാലയൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വേറെ മസാലയൊന്നുമില്ല ഈ ബിരിയാണിയിൽ. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനൊരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പും കൂടി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു കൈ ഒരു പിടി മല്ലി ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി ബീഫ് നല്ല കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ബീഫിലേക്ക് ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം ബീഫ് നിറങ്ങി വന്ന വെള്ളവും കൂടി വേണം കൂടിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളിയാണ്, ബിസ്ത ചെയ്ത് വെച്ച ഉള്ളിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി മസാലയും ഉള്ളിയും ബീഫൊക്കെ മിക്സായി വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ മസാലയും ചോറൊക്കെ റെഡിയായി. ഇനി അടുത്ത പരിപാടി ദം ചെയ്തെടുക്കലാണ്. അപ്പോൾ ഈ മസാലേൻ്റെ മുകളിലേക്ക് തന്നെ ചോറിട്ടിട്ടാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ലെയറ് ചോറ് ഞാൻ ഈ മസാലേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ ചോറിൻ്റെ മുകളിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ഇതാ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കണം. അതിനുശേഷം ഒരു സ്പൂണ് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളിയും ബദാമും മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലി ലീഫും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് അതിലെ ഒരു ലെയറ് ചോറും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ തന്നെ നെയ്യും ഉള്ളിയും പിന്നെ ബദാമും മുന്തിരിയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി സെറ്റാക്കിയിട്ട് ഇതാ ഇതുപോലെ ദം ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ ചെറിയ തീയിൽ നല്ലോണം ദം കയറ്റി വെക്കുക. അടച്ചു വെച്ചിട്ട് വേണം ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.